ഇന്ത്യയിൽ ആദ്യമായി ടെക്നോ പാർക്ക് സ്ഥാപിച്ചതും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതും രാജ്യത്തിന് മാതൃകയായ കേരളം രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 33 വർഷം മുമ്പാണ് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളത്തിൽ സ്ഥാപിക്കുന്നത്. 2 വർഷം മുമ്പ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചതും ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയായിരുന്നു. ഈ യൂണിവേഴ്സിറ്റിയോട് ചേർന്നാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ലോകമെമ്പാടും വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളുടെ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ LDF സർക്കാരാകട്ടെ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കേരളത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധരായി നിലകൊള്ളുകയാണ്. ഏകദേശം 1515 കോടി രൂപയാണ് ഈ പാർക്കുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന ഏക നിക്ഷേപം. ഇതിന്റെ തറക്കല്ലിടൽ നടന്നത് ഇക്കഴിഞ്ഞ April 25 കേവലം 3 മാസത്തിനുള്ളിൽ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാനും അതിന്റെ പ്രവർത്തനം ആരംഭിക്കാനും കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ കുതിപ്പും അടിസ്ഥാന സൗകര്യ രംഗത്തുണ്ടായ സമുദല മാറ്റങ്ങളും കേരളത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകും. കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായി മാറ്റുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഈ ഡിജിറ്റൽ സയൻസ് പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ ജനങ്ങൾക്കായുള്ള നമ്മുടെ സർക്കാരിന്റെ വിജയമായാണ് പ്രതിഫലിക്കുന്നത്.